അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പത്താം ക്ലാസ് അറബിക്കിൻ്റെ യൗമൻ സഅതീർ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ, അതിൻ്റെ പാർട്ട് രണ്ട് വീഡിയോസാണ്. ഇത് രണ്ടാമത്തെ വീഡിയോസാണ് ഞാനിപ്പോൾ ഇവിടെ അയക്കുന്നത്. പാർട്ട് ഒന്ന് അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ബാക്കി ഭാഗം എടുക്കാം. എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. യൗമൻ, ഒരു ദിവസം. ആലലി, എന്നോട് പറഞ്ഞു. വാലിദി, എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു. അൽ ഹനൂൻ എന്ന് പറഞ്ഞാൽ വാത്സല്യനിധിയായ, സ്നേഹനിധിയായ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞ്. യാ അബ്ദു, വാ അബ്ദു, അബ്ദു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അബ്ദുൽ കലാം കേട്ടോ. അന വാസിഖും ബി അന്നക മുൽതറു ഇലാ റിഹ്ലത്തിൻ ഫീ ബുഖാത്തിൻ ബഈദ ലിന്നജാഹി വത്തഫവ്വുഖ്, വിജയത്തിനും ഉയർച്ചയ്ക്കുമായി വിദൂര പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നീ നിർബന്ധിതനാകുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന്. ഒന്നുകൂടിയ പറഞ്ഞിട്ട്, അന വാസിഖുൻ, എനിക്ക് ഉറപ്പാണ്. ബി അന്നക, തീർച്ചയായിട്ടും നീ. മുത്തറുൻ ഇലാ റിഹ്ലത്തിൻ, യാത്ര ചെയ്യാൻ നീ നിർബന്ധിതനാകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണെന്ന്. എങ്ങോട്ട്? ഫി ബുഖാത്തിൻ ബഈദ, അതായത് വിദൂര പ്രദേശങ്ങളിലേക്ക്. എന്തിനു വേണ്ടി? ലിൻ നജാഹി വത്തഫവ്വുഖ്. ലിൻ നജാഹ് എന്ന് പറഞ്ഞാൽ വിജയം, തഫവ്വുഖ് എന്ന് പറഞ്ഞാൽ ഉയർച്ച. അപ്പം വിജയത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി വിദൂര നാട്ടിലേക്ക് ഇനി യാത്ര പോകുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അത് നീ പോകുക തന്നെ ചെയ്യുമെന്ന് ആര് പറഞ്ഞു? ഉപ്പ പറയുകയാണ്. ശേഷം ഉപ്പ നല്ല മോട്ടിവേഷൻ കൊടുക്കുകയാണ് കേട്ടോ മകനക്ക്. എന്താ പറയുന്നത്? അലം തറ യാ ബുനയ്യ, ഓ എൻ്റെ പൊന്നു മോനെ, നീ കണ്ടില്ലേ. അലം തറ, നീ കണ്ടില്ലേ. യാ ബുനയ്യ, ഓ മോനെ. അന്ന തോയറ, തീർച്ചയായിട്ടും പറവുകൾ. അൽ ബഹരിയ, കടൽ പറവ. ആ തോയറൽ ബഹരിയ എന്ന് പറഞ്ഞാൽ കടൽ പറവ. യത്തീറു, അതിങ്ങനെ പറക്കുന്നു. തുജാഹംസി ബിഹിമ്മത്തിൻ, വളരെ ഉത്സാഹത്തോടു കൂടെ സൂര്യന് കുറുകെ അതിങ്ങനെ പറക്കുന്നു. യത്തീറു വഹീദിൻ, അതും എങ്ങനെയാണ്? തനിച്ച്. യത്തീറു, അത് പറക്കുന്നു. വഹീദിൻ, തനിച്ച്, ഒറ്റയ്ക്കാണത് പറക്കുന്നത്. അതുകൊണ്ട് ഫലാബുദ്ധ, അനിവാര്യമാണ്. ലി തഹഖീഖി അഹ്ലാമിക, നിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനേക്ക്, അതായത് നിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനേക്ക് അനിവാര്യമാണ്. മിൻ തർക്കി ഖറിയതിക്കൽ മഹ്ബൂബ, നിൻ്റെ ഈ പ്രിയ ഗ്രാമം വിട്ടുപോകൽ, അതായത് നിൻ്റെ ഈ ഗ്രാമമുണ്ടല്ലോ, നീ സ്നേഹിക്കുന്ന ഈ ഗ്രാമത്തെ ഒഴിവാക്കൽ നിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അനിവാര്യമാണ് എന്ന് ആര് പറയാണ്? തൻ്റെ പിതാവ് പറയുന്നു മകനാകുന്ന അബ്ദുൽ കലാമിനോട്. ഇനി രണ്ട് ചോദ്യം ഉണ്ട് കേട്ടോ, നിങ്ങൊന്ന് കണ്ടോ. ലിമൗ തുറ സ്വബിയു ഇല റിഹ്ല, ബാലൻ, അതായത് ഈ കുട്ടി യാത്രയ്ക്ക് നിർബന്ധിതനായത് എന്തുകൊണ്ടാണെന്ന് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതായത് ഈ വിജയത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി ആണ് ഇദ്ദേഹം പിന്നെ യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുന്നത്. അത് ആ പാരഗ്രാഫിലുണ്ട് കേട്ടോ, തൊട്ട് മുമ്പ് ഞാൻ അർത്ഥം വെച്ച. അതുപോലെ മാതാ നുഹാക്കുബി തർക്കിൽ ബലദിൽ മെഹബൂബ്, പ്രിയ നാട്, പ്രിയപ്പെട്ട നാടുണ്ടല്ലോ, അത് വിട്ടേച്ചുകൊണ്ട് നാം എന്താണ് പിന്നെ സാക്ഷാത്കരിക്കുന്നത് എന്നാണ് ചോദ്യം. നാം എന്താണ് നേടിയെടുക്കുക എന്നാണ് ചോദ്യം. അതിനേക്ക് മറുപടി ഉണ്ട്. അത് നേരത്തെയുള്ള പാരഗ്രാഫ് നോക്കിയാൽ ഏകദേശം ധാരണ നമുക്ക് കിട്തും. ഇനി അടുത്തത് നോക്കൂ. നഖ്റഉ സുതൂറത്താലിയ ലിൽ ഇമാമി ഷാഫിഈ റഹിമഹുല്ല, മഹാനായ ഷാഫി ഇമാമിൻ്റെ വരികൾ നമുക്ക് വായിക്കാം. വനക്തഷിഫു മിനൻ നസ്വി, പാഠഭാഗത്തു നിന്ന് നമുക്ക് കണ്ടെത്താം. മാ യുവാഫിഖു സുതൂറ ഫിൽ മഅന, താഴെയുള്ള വരി ഉണ്ടല്ലോ, അർത്ഥത്തിൽ ആ വരിയോട് യോജിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പാഠഭാഗത്തു നിന്ന് കണ്ടെത്താം എന്നുള്ളതാണ് കേട്ടോ. ആദ്യം ആ രണ്ട് വരിയുടെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്താണ് ഷാഫി ഇമാം പാടുന്നത്? സാഫിർ തജിദ് ഐവലൻ അമ്മൻ തുഫാരിഖുഹു വൻസബ് ഫഇന്ന ലദീദൽ ഐശി ഫിന്നസബി. സാഫിർ, നീ യാത്ര പോവുക. തജിദ് ഐവലൻ അമ്മൻ തുഫാരിഖുഹു, പിരിയുന്നവർക്ക് പകരക്കാരനെ നിനക്ക് കണ്ടെത്താം എന്നുള്ളതാണ്. തജിദ് ഈ വലൻ, പകരക്കാരനെ നിനക്കെത്തിക്കും. അമ്മൻ തുഫാരിഖുഹു,
നീ ആരെ തൊട്ടാണോ പിരിഞ്ഞ് പോകുന്നത് അവർക്ക് പകരക്കാരനെ നീ എത്തിക്കും. വൻസബ് ഫഇന്നൽ ലദീദൽ ആയിഷി ഫിൻ നസബ്, അതായത് വൻസബ് എന്ന് പറഞ്ഞാൽ നീ അധ്വാനിക്കുക. ഫൈന്നൽ ലദീദ, തീർച്ചയായിട്ടും അതിൻ്റെ മാധുര്യം, അൽ ആയിഷി, ജീവിതത്തിൻ്റെ മാധുര്യം, ഫിൻ നസബി, അധ്വാനത്തിലാണ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ വരിയോട് യോജിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ പാഠഭാഗത്ത് പ്രത്യേകം ഉണ്ട് കേട്ടോ. തൊട്ട് മുമ്പ് ഞാൻ വായിച്ച പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഇന്നി റഅയ്തു വുഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻസാല തോബ വ ഇല്ലം യജ്രി ലം യത്വിബ് കേട്ടോ. ലം യത്വിബി എന്താണ്? ഇന്നി റഅയ്തു, തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ട്. വുഖൂഫൽ മാഇ, ജലത്തിൻ്റെ നിശ്ചലത, വെള്ളത്തിൻ്റെ ആ നൃത്തം. യുഫ്സിദുഹു, വെള്ളം ഇളകാതെ ഇങ്ങനെ നിന്നാൽ, കെട്ടി നിന്നാൽ അതെന്താകുന്നതാണ്? ദുഷിപ്പിക്കുന്നതാക്കും. അതായത് വെള്ളത്തിൻ്റെ നിശ്ചലത അതിനെ ദുഷിപ്പിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻസാല തോപ, ആ വെള്ളം ഒഴുകിയാൽ അത് നന്നാകും. ഇൻസാല തോപ, വൈല്ലം യെചിരി, അത് ഒഴുകിയിട്ടില്ലെങ്കിലോ, ലം എത്തിബ്, അത് നന്നാവുകയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒഴുകുന്ന വെള്ളമാണ് നല്ല വെള്ളം, ഒഴുകാതെ കെട്ടി നിന്നാൽ ആ വെള്ളം കേടുവരുമെന്നാണ്. അപ്പോൾ ഇതിനോട് യോജിക്കുന്ന ഭാഗം നമ്മുടെ പാഠഭാഗത്തുണ്ട് കേട്ടോ. അതായത് ഈ യാത്ര പോവുക, യാത്ര പോയാൽ മാത്രമാണ് വിജയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ എങ്ങോട്ട് പോവാതിരുന്നാൽ തീർച്ചയായിട്ടും അത് വിജയത്തിലേക്ക് എത്തുന്നതല്ല. വിജയിക്കണമെങ്കിൽ, ജീവിതം നന്നാവണമെങ്കിൽ യാത്ര പോകണം എന്നുള്ളൊരു അർത്ഥം നമ്മുടെ പാഠഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളത് കണ്ടെത്തി എഴുതണം. ഇനി നമുക്ക് അടുത്തത് നോക്കിയിട്ട് എല്ലാവരും നഖ്റഉൽ ഫിഖറത വനുലാഹിളുൽ കലിമാത്തിൽ മക്തൂബ ബില്ലൗനിൽ അഹ്മർ. അതായത് നഖ്റഉൽ ഫിഖറ എന്ന ഖണ്ഡിക വായിക്കുക, താഴെയുള്ള പാരഗ്രാഫ് വായിക്കുക. വനുലാഹിളു, നമുക്ക് നിരീക്ഷിക്കാം, ശ്രദ്ധിക്കാം, അൽ കലിമാത്തിൽ മക്തൂബ ബില്ലൗനിൽ അഹ്മർ, ചുവപ്പ് നിറം കൊണ്ട് എഴുതിയതായ എഴുതപ്പെട്ട കലിമത്തുകളുടെ വാക്കുകളുണ്ട്, അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. നസീഹത്തു വാലിദി, എൻ്റെ ഉപ്പാൻ്റെ ഉപദേശം. തഹസുനി, അതെന്നെ പ്രേരിപ്പിക്കുന്നു. അല തഖദ്ദുമി ഫിദ്ദിറാസ, പഠനത്തിൽ മുന്നോട്ട് ഗമിക്കാൻ അതെന്നെ സഹായിക്കുന്നു എന്നാണ്. അന വാസിഖുൻ, എനിക്ക് ഉറപ്പാണ്. ബി അന്ന അബുവാബൽ ഇൽമി, തീർച്ചയായിട്ടും അറിവിൻ്റെ കവാടങ്ങൾ, ലാ തുഫ്തഹു, അത് തുറക്കപ്പെടൂല. ഇല്ല അമാമൽ മുജ്തഹിദീൻ, പരിശ്രമിക്കുന്നവർക്ക് മുന്നിലല്ലാതെ അത് തുറക്കപ്പെടുന്നതല്ല. അപ്പം നല്ല അധ്വാനിക്കുന്നവർക്ക് മാത്രമാണ് അറിവിൻ്റെയും വിജയത്തിൻ്റെയും കവാടം തുറക്കപ്പെടുകയുള്ളൂ. വലാബുദ്ദ, അനിവാര്യമാണ്. മിനൽ ജിദ്ദി വൽ അമലി, അധ്വാനവും തൊഴിലും അനിവാര്യമാണ്. ലി തഹഖീഖി അഹ്ലാം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും. വഹാദിഹിൽ ഫിക്ര, ഈ ചിന്ത. ജാലത്തിനി, എന്നെയാക്കി. മുസ്തഅിദ്ദൻ അലരിഹില, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ. ഇലാ ബിലാദിൽ ബഈദ, വിദൂര നാട്ടിലേക്ക്. വിദൂര നാട്ടിലേക്ക് യാത്രയ്ക്ക് ഒരുങ്ങാൻ ഈ ചിന്ത എന്നെ പിന്നെ പ്രേരിപ്പിച്ചു എന്നൊക്കെ തന്നെ കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ആ പാഠം ആ ഒരു പാരഗ്രാഫിൽ കണ്ടച്ചു വന്ന വാക്കിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു കാര്യത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണിട്ടത്. അന വാസിഖുൻ, എനിക്ക് ഉറപ്പാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ഉറപ്പാണ്, ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെയാണ് കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ലാ ബുദ്ധ എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്, അനിവാര്യമാണ്, അതില്ലെങ്കിൽ കൂടിയേ തീരൂ, അങ്ങനെ ആയാലേ മതിയാകൂ എന്നൊക്കെ പറയല്ലോ. ഒരു കാര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്ന രണ്ട് പദങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ അവ നിങ്ങൾ പഠിക്കണം. അനവാസിഖുൻ ലാബുദ്ധ. ഇനി അടുത്ത് നോക്കൂ. നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എന്നുള്ളതാണ്, ഗ്രഹിക്കാം. അനവാസിഖുൻ, എനിക്ക് ഉറപ്പാണ്. ബി അന്നക, തീർച്ചയായിട്ടും നീ. മുൽതറുൻ, നിർബന്ധിതനാണെന്നത്. ഇലാ രിഹലത്തിൻ ഫീ ബുഖാത്തിൻ ബഈദ, നിങ്ങൾ ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നിർബന്ധിതനാണെന്നത് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് കേട്ടോ. അടുത്തതോ, അന വാസിഖുൻ ബി അന്ന അബ്വാബിൽ ഇൽമി ലാ തുഫ്തഹ്,
ഇല്ല അമാമൽ മുജ്തഹിദീൻ, അറിവിൻ്റെ കവാടങ്ങൾ കഠിനാധ്വാനികൾക്ക് മുമ്പേ അല്ലാതെ തുറക്കപ്പെടുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് കേട്ടോ, അനവാസിക്കുൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന്. അടുത്തത് ഫലാബുദ്ധ, അനിവാര്യമാണ്. ലി തഹഖീഖി അഹ്ലാമിക, സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ, നിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനേക്ക് അനിവാര്യമാണ്. എന്ത്? മിൻ തർക്കി ഖറിയത്തിക്കൽ മഹബൂബ, നിൻ്റെ പ്രിയപ്പെട്ട ഗ്രാമത്തെ ഉപേക്ഷിക്കൽ. അപ്പോൾ സ്വപ്ന സാക്ഷാത്കാരത്തിന് നിൻ്റെ പ്രിയപ്പെട്ട ഗ്രാമത്തെ ഉപേക്ഷിക്കൽ അനിവാര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തത് നോക്കി, നുൻഷി ഉൽ ജുമല മുസ്തഖദിമൻ അൽ കലിമാത്തി ഫിൽ ഖൗസൈൻ, ബ്രാക്കറ്റിലുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാചകങ്ങൾ നിർമ്മിക്കാം, ഉണ്ടാക്കാം എന്നാണ് കേട്ടോ. കണ്ടില്ലേ നിങ്ങളെ, അനവാസിഖുൻ ബ്രാക്കറ്റ് ലാ യഫൂസുൽ കസലാൻ, മടിയൻ വിജയിക്കൂല എന്നാണ്. അപ്പോൾ മടിയൻ വിജയിക്കാത്ത കാര്യം എനിക്ക് ഉറപ്പാണ് എന്നുള്ളൊരു വാക്കാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്ന് അവൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ. അനവാസിഖുൻ ബി അന്നൽ കസലാൻ ലാ യഫൂസ്, തീർച്ചയായിട്ടും മടിയൻ വിജയിക്കൂല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അടുത്ത രണ്ടെണ്ണം ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട് എഴുതാനുള്ളത്. നിങ്ങൾ അപ്രകാരം തന്നെ എഴുതി വായിച്ച് പഠിക്കണം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അനവാസിഖുൻ ബി അന്ന റിയാള തുഖവ്വിൽ ജിസ്മ, കണ്ടില്ലേ. റിയാള എന്ന് പറഞ്ഞാൽ എക്സസൈസ്, അത് ശരീരത്തെ ശക്തിപ്പെടുത്തുന്നു എന്നാണ്, നല്ല ആരോഗ്യം തരും എന്നാണ് കേട്ടോ. അത് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഉറപ്പാണ് എന്നാണ് അനവാസിഖുൻ എന്ന് തുടക്കത്തിൽ കണ്ടത്. അതേപ്രകാരം അനവാസിഖുൻ ബി അന്നൽ ഹസദ യുഫ്സിദുൽ ഖുലുഖ്, കേട്ടോ, നമ്മുടെ സൽസ്വഭാവത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് ഹസദ്, അസൂയ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് കേട്ടോ അനവാസിഖുൻ എന്നുള്ളതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ നേരെ അടുത്ത നെക്സ്റ്റ് വർക്കിലേക്ക് കടക്കാം. ഇനി ലാ ബുദ്ധ എന്നുള്ളതാണ് കേട്ടോ, അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ടാവും, ലാ ബുദ്ധ ലി തസ്വീദി സഖാഫ മിനൽ ഖിറാഅ, അതായത് വായനയിൽ നിന്ന് സംസ്കാരം അത് വളരും എന്നുള്ളത് പിന്നെ അനിവാര്യമാണ് എന്നുള്ളതാണ് കേട്ടോ. അതായത് സംസ്കാരം വളരാൻ വായന അനിവാര്യമാണ് എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഇതേ പ്രകാരം രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ, രണ്ടെണ്ണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെന്ത് ചെയ്യണം കേൾക്കണം കേട്ടോ. അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരുന്നില്ല. ഡാഷ് റക്വൽ ഹാഫില വസൂൽ മദ്രസ, ലാ ബുദ്ധ ലി വസൂൽ മദ്രസ, മദ്രസയിൽ എത്തിച്ചേരാൻ അനിവാര്യമാണ്. മിൻ റുക്കൂബിൽ ഹാഫില, മിൻ റുക്കൂബിൽ ഹാഫില, ബസ്സിൽ യാത്ര ചെയ്യൽ കേട്ടോ. അടുത്തത് ലാ ബുദ്ധ ലിൽ ഹിഫാദി അല സ്വിഹ മിൻ തർക്കിൽ വജബാതി സരിയ, കേട്ടോ. ലാ ബുദ്ധ അനിവാര്യമാണ്, ലിൽ ഹിഫാദി അല സ്വിഹ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന എനിക്ക് അനിവാര്യമാണ്. എന്ത്? മിൻ തർക്കിൽ വജബാതി സരിയ, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കൽ. അപ്പോൾ ഫാസ്റ്റ് ഫുഡിനുള്ള അറബി വാക്കാണ് എന്ത്? അൽ വജബാത്തു സരിയ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് നേരെ അടുത്ത വർക്കിലേക്ക് കടക്കാം. നജ്മഉൽ മഅലൂമാത് അനി ദുക്തൂർ എ പി ജെ അബ്ദുൽ കലാം, എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഒനുക്കമ്മിലു അല ബയാനാത്തി ഷഖ്സിയ, അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ പൂരിപ്പിക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പൂരിപ്പിക്കണം. ഓക്കെ, ഞാൻ ഓരോ വാക്കിൻ്റെയും അർത്ഥം പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം, ഫുൾ പേര്. അബുൽ ഫഖീർ, അബുൽ ഫഖീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്നാണ് കേട്ടോ മുഴുവൻ പേര്. ഇസ്മുൽ വാലിദ്, ഉപ്പാൻ്റെ പേരെന്താണ്? സൈനുൽ ആബിദീൻ. ഇസ്മുൽ വാലിദ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ പേര്, ആയിഷ ഉമ്മ. മക്കാനൽ മീലാദ്, ജനിച്ച സ്ഥലം രാമേശ്വരം തമിഴ്നാട് കേട്ടോ, തമിഴ്നാദു എന്ന് പറയട്ടെ അറബിയിൽ. അതുപോലെ താരീഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ് 15/10/1931 കേട്ടോ. അദ്ദേഹം എവിടെ പഠിച്ചതെന്ന്, അദ്ദേഹം അദ്ദിറാസത്തു കേട്ടോ, പഠിച്ച സ്ഥലം എവിടെയാണെന്ന്. കുല്ലിയ,
സെൻറ് ജോസഫ് തൃഷ്ണപള്ളി അവിടെയാണ് പഠിച്ചത്. കുല്ലിയത്തു സീന്ത് ജോസഫ് പിരോഷിറബാലി എന്ന് പറയട്ടോ അറബിയിൽ. അൽ മനാസിബു അദ്ദേഹത്തിൻ്റെ പദവികൾ, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അൽ മുദരിസ്, അതുപോലെ തന്നെ റയീസുൽ ജംഹൂരിയ അൽ ഹിന്ദിയ, ഇന്ത്യയുടെ രാഷ്ട്രപതി. അതുപോലെ റായിദു തഖനിയ അൽ ഫദായിയ കേട്ടോ, അതും കൂടി എഴുതിക്കൊള്ളണ്ടേ. അടുത്തത് താരിഖുൽ വഫാത്ത്, അദ്ദേഹം മരിച്ച ഡേറ്റ് 2015 ജൂലൈ 27 മരിച്ചത്. അൽ മുഅല്ലഫാത്തുൽ മഷ്ഹൂറ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? അജ്നിഹത്തു മിന്നാർ, അജ്നിഹത്തു മിന്നാർ എന്ന് പറഞ്ഞാൽ അഗ്നിച്ചിറകുകൾ എന്നാണ്. അഫ്കാറും മുൽഹിമ എന്ന് പറഞ്ഞാലോ, പിന്നെ ജ്വലിക്കുന്ന മനസ്സുകൾ എന്നാണ് കേട്ടോ. ആ നേരത്തെ റായിദു തഖ്നിയ അൽ ഫദായിയ എന്ന് പറഞ്ഞാൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ പിതാവ് കേട്ടോ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തെ. പിന്നെ ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഫില്ലായല്ലോ. ആ ഒന്ന് അൽ ഹിന്ദു ആം 2020 ആ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് കേട്ടോ. ഇന്ത്യ 2020 എന്നുള്ള ബുക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് കേട്ടോ, മറക്കണ്ട. ഒരു കുട്ടികളെ ഇനി അടുത്തത് നഖ്റഉ വനഫ്ഹമു എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എന്ന് ഉള്ളൊരു ചെറിയൊരു ഭാഗമുണ്ട് കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. ചെറിയൊരു കഥയാണ്, ഈ കഥയിലെ ചുവന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. നഖ്റഉ ലഹിക്കായ വനുരാഹിദുൽ കലിമാത്തിൽ മക്തൂബ വില്ലൗനിൽ അഹ്മർ, ചുവപ്പ് നിറത്തിൽ എഴുതിയ വാക്കുകൾ ശ്രദ്ധിക്കണം. ഈ കഥ നമുക്കൊന്ന് വായിക്കാം എന്നുള്ളതാണ് കേട്ടോ. ആമിറുൽ കസൂൽ എന്ന് പറഞ്ഞാൽ മടിയനായ ആമിർ കേട്ടോ. ذات ليلة كان عامر مشاهدا مباركة كرة القدم ട്ടോ. എന്താ അർത്ഥം? ആമിർ പിന്നെ ഫുട്ബോൾ കാണായിരുന്നു ഒരു രാത്രി. അന വബാത സാഹിറൻ ഇൻതഹത്തിൽ മുബാറാത്തു ബാദ മുൻതസഫിൽ ലൈൽ, അതായത് രാത്രി പകുതി കഴിഞ്ഞു, അതായത് വളരെ വളരെ വൈകിയിട്ട് എന്ത് ചെയ്തു ആണ് ആമിർ രാത്രി വന്ന് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയത് എന്നൊക്കെ തന്നെ കേട്ടോ ഇതിലുള്ളത്. ഫദഹബ ആമിറുൻ ഇലാ ഫിറാശിഹി വലം യുദാക്കിരി ദുറൂസ, പാഠങ്ങളൊന്നും വായിച്ച് പഠിച്ചിട്ടില്ല. അങ്ങനെ അല്ലെ അന്നഹു സോറ തായിബൻ, അദ്ദേഹം ആ ക്ഷീണിതനായിട്ടുണ്ട്. ഒഫീസ് സുബാഹി, പകലിൽ ഐഖലത്തുഹുൽ വാലിദ, ഈ ആമിറിനെ തൻ്റെ മാതാവ് ഉമ്മയാണ് ഉണർത്തിയത്. ആ കാലത്ത് ഉമ്മ പറഞ്ഞു തഅഖർത അൽയൗമ കസീറൻ, വളരെ വൈകിയിട്ടാണല്ലോ നീ എണീക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആമിർ പറയുകയാണെന്ത്, എനിക്ക് വല്ലാത്ത അസുഖം ഉണ്ടായിരുന്നു ഉമ്മ, എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതായത് കളവ് ഇങ്ങനെ പറഞ്ഞു ഉമ്മയോട് നിന്ന്. അപ്പോൾ ഇവിടെ ഹാക്കത ഇപ്രകാരം അസ്ബഹ ആമിറുൻ കസൂലൻ കാദിബൻ എന്നാണ്. ക്രമേണ കളവ് ഇങ്ങനെ പറഞ്ഞവന് മടിയനായി കളവ് പറയുന്നവനായിട്ട് മാറി എന്നാണ് ഈ കഥയിലുള്ളത്. അപ്പോൾ ഇതിൽ ചുവപ്പ് അക്ഷരം നിങ്ങൾ കണ്ടില്ലേ, കാന ബാത്ത സോറ അസ്ബഹ എന്നുള്ള വാക്കുകൾ, ഈ വാക്കുകളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ കാന ബാത്ത സോറ അസ്ബഹ, ഈ ഒരു വാക്ക് ഇസ്മിയായ ജുംലയിൽ, അതായത് ഒരു മുബത്തദ ഖബർ കേട്ടോ, മുബത്തദ ഖബർ തുടങ്ങിയ ഒരു ജുംലയിലാണ് ഇവ പ്രവേശിക്കൽ. അങ്ങനെ ഒരു ജുംലയിൽ ഈ ഒരു വാക്ക് പ്രവേശിച്ചാൽ കാനയുടെ ഇസ്മ് കാനയുടെ ഖബർ എന്നായിരിക്കും ഉണ്ടാവല്. അല്ലെ ബാത്തയുടെ ഇസ്മ് ബാത്തയുടെ ഖബർ, അസ്ബഹയുടെ ഇസ്മ് അസ്ബഹയുടെ ഖബർ, മനസ്സിലായോ? അതായത് കാനയുടെ സഹോദരങ്ങളാണ് ശേഷം പറഞ്ഞ ബാത്ത സോറ അസ്ബഹ എന്നുള്ളതൊക്കെ. കാനക്ക് കാനൻ്റെ സഹോദരങ്ങളായ മറ്റുള്ള വാക്കുകൾ, ഇവിടെ ഇവയുടെ ശേഷം വരുന്ന ഇസ്മിനിക്ക് എപ്പോഴും റഫ് ആയിരിക്കും ഉണ്ടാവുക, അതിന് ശേഷം വരുന്ന ഇസ്മിനിക്ക് നസ്ബും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് റഫ് എന്ന് പറഞ്ഞാൽ ലൊമ്മ കേട്ടോ, അതിൻ്റെ അലാമത്ത് ലൊമ്മ്. നസ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അലാമത്ത് ഫത്ഹ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. നിങ്ങൾക്ക് ഉദാഹരണം കണ്ടാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
നിങ്ങളെ പാഠഭാഗത്ത് കണ്ടിട്ടുണ്ടാവും. എന്ത്, കാന ആമിറുൻ മുഷാഹിദൻ കണ്ടില്ലേ? കാനൻ്റെ ശേഷമുള്ള ഇസ്മ് ആമിറുൻ എന്നുള്ള എനിക്ക് റഫ് വന്നു, അതിൻ്റെ ശേഷമുള്ള ഖബറിനക്ക് മുഷാഹിദൻ നസ്ബ് വന്നു. അതുപോലെ ബാത്ത സാഹിറൻ കേട്ടോ, ബാത്ത ആമിറുൻ സാഹിറൻ എന്നാണ് കേട്ടോ. അതുപോലെ സോറ ആമിറുൻ തായിബൻ എന്നാണ്. അതുപോലെ അസ്ബഹ ആമിറുൻ കസൂലൻ കണ്ടോ, അപ്പോൾ അതൊക്കെ ഖബറിനൊക്കെ എപ്പോഴും നസ്ബായിരിക്കും ഉണ്ടാവുക. ഇതൊരു നെഹവാണ്. ഈ നെഹവിയായ ഭാഗം നിങ്ങളെന്ത് ചെയ്യണം, നല്ലോണം പഠിക്കണം. വേണമെങ്കിൽ നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ കൂടി കാണാം കേട്ടോ സ്ക്രീനിൽ. അതും കൂടി നിങ്ങൾ നല്ലോണം എഴുതി വായിച്ച് പഠിക്കണം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടില്ലേ, അൽ ബാബു മഫ്തൂഹുൻ. അപ്പോൾ എങ്ങനെയാണ്, കാനൽ ബാബു മഫ്തൂഹൻ, അൽ ഖാദിമു ജാലിസുൻ, സോറൽ ഖാദിമു ജാലിസൻ, അൽ മൈദാനു വാസിഉൻ, ലൈസൽ മൈദാനു വാസിഅൻ, അൽ കൽബു നായിമുൻ, ബാത്തൽ കൽബു നായിമൻ. അപ്പോൾ കാന, സോറ, ലൈസ, ബാത്ത ഇവയെല്ലാം കാനയുടെ സുഹൃത്തുക്കളാണ് കേട്ടോ. അങ്ങനെ കാനയ്ക്ക് ഒത്തിരി സഹോദരങ്ങളുണ്ട്, അവയെല്ലാം നമ്മൾ പഠിക്കണം. കാന വ അഹവാത്തുഹ എന്നാണ് കേട്ടോ കാനയും കാനയുടെ സഹോദരങ്ങളും. ഏതൊക്കെയുണ്ട്? കാന, സോറ, ലൈസ, അസ്ബഹ, അംസ, അള്ളഹ, വല്ല, ബാത്ത, ഇങ്ങനെ തുടങ്ങി ഒത്തിരി വാക്കുകളുണ്ട് കേട്ടോ. ഇവയെല്ലാം നിങ്ങൾ നല്ലോണം പഠിക്കണം, മനസ്സിലാക്കണം. ഓക്കെ, നമുക്കിനി APJ അബ്ദുൽ കലാമിൻ്റെ ഡയറിയിലേക്ക് കടക്കാം കേട്ടോ. അദ്ദേഹം എഴുതിയൊരു ഡയറി കാണാം സ്ക്രീനിൽ. കണ്ടോ നിങ്ങൾ, ജൂലൈ 18 അറബിയിൽ യൂലിയു എന്ന് കാണാം, 18 കേട്ടോ. ഫ്രൈഡേ, അതായത് യൗമുൽ ജുമാ, വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചൻ്റെ അറബിയാണ് എന്ത്, യൗമുൽ ജുമാ എന്നുള്ളത്. 1980. അപ്പോൾ ചിത്രത്തിൽ കാണാം, APJ അബ്ദുൽ കലാം ഉണ്ട്, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഉണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അന്നത്തെ പഴയ കാലത്ത്, മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ഒരു ഡയറിയാണിട്ടത്, കണ്ടോ. ആ ഡയറിയിലുള്ള ഒരു അറബി വാക്കിൻ്റെയും അർത്ഥമാണ് ഞാനീ പറയാൻ പോകുന്നത്, എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. അസ്സാഅത്തു സാമിന, സ്വബാഹൻ, രാവിലെ 8 മണി. തംളി സലാസു ദഖായിക, 3 മിനിറ്റ് കഴിയുന്നു. തംളി എന്ന് പറഞ്ഞാൽ കഴിയുന്നു. സലാസു ദഖായിക, 3 മിനിറ്റുകൾ. യർത്തഫിഉ സ്വറൂഹു അൽ വതനിയു, SLV 3, മീൻ മിനസ്വത്തി ശ്രീഹരിക്കൂത്ത, അതായത് ശ്രീഹരിക്കോട്ട വിക്ഷേപണ പീഠത്തിൽ നിന്ന് SLV 3 എന്ന ഇന്ത്യൻ റോക്കറ്റ് കൊതിച്ചുയരുന്നു എന്നാണ് കേട്ടോ. അതായത് എർത്തഫിയോ, ഉയരുന്നു. ആ സോറോഹുൽ വത്തനി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റോക്കറ്റ്, SLV 3 എന്നാണ് പേര്. എവിടുന്ന്? മീൻ മിനസ്വ, മിനസ്വ എന്ന് പറഞ്ഞാൽ വിക്ഷേപണ പീഠം കേട്ടോ, ശ്രീഹരിക്കോട്ടയിലുള്ള. വന്നാസു, ജനങ്ങൾ, ഫീ ഖിമ്മത്തിൽ ഫറഹി വസ്സുറൂർ, ജനങ്ങൾ അങ്ങേയറ്റം സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് കേട്ടോ. ഫറഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ആഹ്ലാദം, സന്തോഷം. സുറൂർ എന്ന് പറഞ്ഞാൽ സന്തോഷം കേട്ടോ. ഏകദേശം അർത്ഥ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഖറജ്തു, ഞാൻ പുറപ്പെട്ടു, മിനൽ മർക്കസി സോറോഹി, പിന്നെ അതായത് റോക്കറ്റ് കേന്ദ്രത്തിൽ നിന്ന് ഞാൻ പുറത്ത് കടന്നു കേട്ടോ. ഹമലനി അസുമലാഉ, എൻ്റെ ചങ്ങാതിമാർക്ക് എന്നെ ചുമന്നിട്ടുണ്ട്. അല അവാത്തിഖിഹിം, അവരുടെ ചുമലിൽ എന്നെ ഉയർത്തിയിട്ടുണ്ട്. അതായത് സന്തോഷം കൊണ്ട്, സന്തോഷം കൊണ്ട് അങ്ങനെ ഉയർത്തല്ലോ, അതാണ് കേട്ടോ ആര് പറയുന്നത്, APJ അബ്ദുൽ കലാം തൻ്റെ ഡയറിയിലൂടെ പറയുന്നത്. ഷാറക്കൽ വത്തനു ഫീ ദാലിക്കൽ ഫറഹ്, രാജ്യവും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. ഷാറക്ക എന്ന് പറഞ്ഞാൽ പങ്കുചേർന്നു, അല്ല വത്തൻ, രാജ്യം. ഫീ ദാലിക്കൽ ഫറഹ്, ആ സന്തോഷത്തിൽ. ദുഖീന ഇല ഖാഅത്തിൽ ബർലമാൻ, ദുഖീന ഇല ഖാഅത്തിൽ ബർലമാൻ ലി തലഖിയ തഹ്നിയാത് വത്തബരീകാത് മിൻ മആലി റഈസത്തി വുസറായിൽ ഹിന്ദി അസയ്യിദ ഇന്ദിരാഗാന്ധി, ബഹുമാന്യയായ ഇന്ദിരാഗാന്ധി കേട്ടോ, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് കേട്ടോ. വുസറായിൽ ഹിന്ദ്, റഈസത്തിൽ വുസറായിൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന ഇന്ദിരാഗാന്ധി, അഭിനന്ദിക്കാനും ആശംസകൾ അറിയിക്കാനും ഞങ്ങളെ പാർലമെൻറ്റ് ഹാളിലേക്ക് വിളിപ്പിച്ചു.
കേട്ടോ. ദോയിന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിളിപ്പിച്ചു ഇല കാത്തിൽ പാർലമാൻ പാർലമെൻറ്റ് ഹാളിലേക്ക് ലി തലക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടോ. അത്തഹനിയാത്ത് പറഞ്ഞാൽ അഭിനന്ദനങ്ങളെ, ഒത്ത് ബരീഖാത്ത് എന്ന് പറഞ്ഞാലും അതിനായിട്ട് ആശംസകൾ അറിയിക്കാൻ അഭിനന്ദിക്കാൻ. മിൻ മഅലി റഈസത്തിൽ വുസറായിൽ ഹിന്ദി അ സയ്യിദ ഇന്ദിരാഗാന്ധി കേട്ടോ. ഇന്ദിരാഗാന്ധി വക്കാലത്ത്, എന്നിട്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞു, യാ അബ്ദൽ ഖര യാ അബ്ദൽ കലാം, ഓ അബ്ദുൽ കലാം, അൽ ആൻ ഇപ്പോൾ, നഷ്താഖു ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഇലാ ബനാത്തി ഷഫതിക, അതായത് ഞങ്ങൾ താങ്കളുടെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ ചുണ്ടിൽ നിന്ന് വരുന്ന വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇനി അടുത്ത് നോക്കൂ, നുറാജി ഉൽ മുഫക്കിറ വനുജീബു, ഡയറി പരിശോധിച്ചിട്ട് നമുക്ക് പ്രതികരിക്കാം. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? മത്ത അത്തലഖത്തിൽ ഹിന്ദു സോറൂഹ എസ് എൽ വി ത്രീ, ഇന്ത്യ എസ് എൽ വി ത്രീ ആ റോക്കറ്റ് വിക്ഷേപിച്ചത് എപ്പോഴാണെന്ന്, എപ്പോഴാണ് വിക്ഷേപിച്ചത്? ആ ഡയറി നോക്കിയാൽ അറിയാം, അതിൻ്റെ ഡേറ്റ് കാണാം, ജൂലൈ 18 കേട്ടോ, 1980. അടുത്ത ചോദ്യം, മൻ ഖാന റായിദ സോറോഹ് എസ് എൽ വി ത്രീ, എസ് എൽ വി ത്രീൻ്റെ റായിദ് മാർഗദർശകൻ ആരാണെന്ന്, നേതാവ് ആരാണെന്ന്, ആരാണ്? എ പി ജെ അബ്ദുൽ കലാം അല്ലേ. അടുത്തത്, മൻ ഖാനത്ത് റഈസത്തിൽ വുസറായിൽ ഹിന്ദി ഹീനൈദിൻ, ആ അന്നേരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന്, ആരായിരുന്നു? ഇന്ദിരാഗാന്ധി, അ സയ്യിദത്തു ഇന്ദിരാഗാന്ധി. മിൻ ഐനർത്തഫ സോറോഹു എസ് എൽ വി ത്രീ, എസ് എൽ വി ത്രീ റോക്കറ്റ് ഉയർന്നു പൊങ്ങിയത് എവിടുന്നാണെന്ന്, എവിടുന്നാണ്? മിൻ മിനസ്വത്തി ശ്രീഹരിക്കോട്ട, ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ഓക്കെ, കറക്റ്റായില്ലേ. ഇനി അടുത്ത് നോക്കട്ടെ എല്ലാവരും, നതഖയ്യലു മാദാ ഖാല അബ്ദുൽ കലാം ലിസയ്യിദത്തി ഇന്ദിരാഗാന്ധി ജവാബൻ, അബ്ദുൽ കലാം ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് നൽകിയ മറുപടി, ആ ഒരു മറുപടി നമുക്ക് നതഖയ്യലു എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവനയിൽ കാണാമെന്നുള്ളതാണ്, നമുക്ക് എഴുതണം ആ മറുപടി എന്താണെന്ന്. അപ്പോൾ അത് ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് എഴുതി തരുന്നുണ്ട്, നിങ്ങളെന്ത് ചെയ്യണം, അത് നോക്കിയിട്ട് നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം കേട്ടോ, മറക്കണ്ട. അപ്പോൾ സ്ക്രീനിൽ നോക്കൂ, നിങ്ങൾ കാണാം, അവിടെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളെന്ത് ചെയ്യണം, നോക്കി എഴുതിയെടുത്ത് വായിച്ച് പഠിക്കണം കേട്ടോ, മറക്കണ്ട. ഇനി അടുത്ത വർക്ക് എന്താണെന്ന് ശ്രദ്ധിക്കൂ, നോയിദു തർജ്ജമത്തുൽ ഹയാത്തിൽ ദുക്തൂർ എ പി ജെ അബ്ദുൽ കലാം ബി മുസാഅദത്തിൽ ബയാനാത്തി ഷഖ്സിയ അൽ മുഅദ്ദതി സാബിഖൻ, മുമ്പ് തയ്യാറാക്കിയ പിന്നെ ബയോഡാറ്റയുടെ സഹായത്തോടെ, നമ്മൾ മുമ്പൊരു ബയോഡാറ്റ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സഹായത്തോടുകൂടെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവിത വിവരണം നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ്. അതും ഇൻഷാല്ലാ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ അതും തയ്യാറാക്കണം. അപ്പോൾ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടുള്ള ഒത്തിരി വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതെല്ലാം നിങ്ങളെന്ത് ചെയ്യണം, വായിച്ച് പഠിക്കണം, എഴുതിയെടുക്കും വേണം. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഏകദേശം 90-95% സാധ്യതയുള്ള ഒരു ചോദ്യമായിരിക്കും. എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടൊരു വിവരണം തയ്യാറാക്കുക എന്നുണ്ടാകും. അപ്പം മറക്കണ്ട, നിങ്ങളെല്ലാവരും ഇത് വായിച്ച് പഠിച്ച് എഴുതണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് അടുത്ത ചോദ്യം? നജ്മ ഉൽ അഖ്വാൽ അൽ ഖയ്യിമ ലി ദുക്തൂർ എ പി ജെ അബ്ദുൽ കലാം അനിൽ മൗദുആത്തി താലിയ സുമ്മ നുതർജിമുഹ, കണ്ടില്ലേ നിങ്ങൾ. അതായത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വിലമതിക്കാനാവാത്ത വാക്കുകൾ, അമൂല്യമായിട്ടുള്ള വചനങ്ങളുണ്ടല്ലോ, മഹത് വചനങ്ങൾ, താഴെയുള്ള വിഷയത്തെ ആസ്പദമാക്കി പറഞ്ഞ കാര്യങ്ങൾ, അത് നമുക്ക് ഒരുമിച്ച് കൂട്ടാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അൽ അഹ്ലാം സ്വപ്നങ്ങൾ, അൽ ഇൽമ് അറിവ്, അ തുല്ലാബ് വിദ്യാർത്ഥികൾ, ഈ മൂന്ന് വിഷയത്തെ ആസ്പദമാക്കിയുള്ളതായ ഒത്തിരി കോഴ്സുകൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്, സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. മൂന്ന് ഉദാഹരണങ്ങളാണ് കേട്ടോ, അൽ അഹ്ലാം സ്വപ്നങ്ങൾ, അതിനെക്കുറിച്ച് പിന്നെ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ലൈസത്തിൽ അഹല മാ തറാഫുൽ മന, ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണുന്നതല്ല, നിദ്രയിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം.
ഇന്നമൽ അഹ്ലാമു മാ തുസ്അജു നൗമക ഉറക്കത്തെ ആലോസരപ്പെടുത്തുന്നതാണ് സ്വപ്നം എന്നുള്ള ഒരു വാക്കാണ് കേട്ടോ. സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞത് അൽ ഇൽമ് അറിവിനെ കുറിച്ച് പറഞ്ഞത് അൽ ഇൽമു ഹുവ ഹദിയ്യത്തുൻ ജമീല വഖയ്യിമത്തുൻ ലിൽ ബശരിയ മനുഷ്യകുലത്തിലുള്ള അമൂല്യവും സുന്ദരവുമായ സമ്മാനമാണ് വിജ്ഞാനം എന്നുള്ളതാണ്. അ തുല്ലാബ് ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അസ അൻ യകൂന അദ്ക ആഖലം ഫീ ദൗലത്തി യജ്ലിസു ഫീ ആഖിരിൽ മഖായിദി ദാഖില സഫി ക്ലാസ് മുറികളിലെ അവസാന ബെഞ്ചിലായിരിക്കാം രാജ്യത്തിലെ അതിസമർത്ഥർ എന്നുള്ള വാക്കാണ് കേട്ടോ. അപ്പോൾ ഈ മൂന്ന് വചനങ്ങൾ ആരും മറക്കരുത് കേട്ടോ. ഇത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വചനങ്ങളാണ്. ഇനി അടുത്ത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടില്ലേ ഒരു പിക്ചർ, എന്താണ്? നുലാഹിദുൽ മുൽസഖ വനുഇദ്ദു മുൽസഖാതിന അനി ദുക്തൂർ എ പി ജെ അബ്ദുൽ കലാം ലിഅർളിഹാ ഫിൽ മദ്രസ പോസ്റ്റർ ശ്രദ്ധിച്ച് സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നതിനായി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടുള്ള പോസ്റ്റർ എന്ത് ചെയ്യാൻ തയ്യാറാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു പോസ്റ്റർ നിങ്ങൾ സ്ക്രീനിൽ കണ്ടില്ലേ, അദ്ദുക്തൂർ എ പി ജെ അബ്ദുൽ കലാം റജുൽ സോറോഹി അൽ ഹിന്ദി കേട്ടോ, ഇന്ത്യൻ റോക്കറ്റിൻ്റെ പിതാവ് കേട്ടോ, ഇന്ത്യൻ റോക്കറ്റ് മനുഷ്യൻ കേട്ടോ, ഇന്ത്യൻ റോക്കറ്റ് മനുഷ്യൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുക. അതൊരു പോസ്റ്ററാണ്. ഇതേ പ്രകാരം പിന്നെ എ പി ജെ അബ്ദുൽ കലാം ആരൊക്കെയായിരുന്നു? റയീസുൽ ഹിന്ദി അല്ലേ. അതുപോലെ ഉഫുഖ് സമാ ആലിമുൻ കബീർ മുഹന്ദിസുൻ ഫദായി മുഫക്കിറുൻ ഹക്കീം, ഇവയെല്ലാം ഉൾപ്പെടുത്തിയിട്ട് പോസ്റ്ററുകൾ നമുക്ക് എന്ത് ചെയ്യാം, തയ്യാറാക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെന്ന് വായിച്ചു തരാം, നിങ്ങൾ അതേപ്രകാരം പോസ്റ്റർ ഡിസൈൻ ചെയ്താൽ മതി. ഏറ്റവും മുകളിലുള്ള വരിയായിട്ട് ആ ദുക്തൂർ എ പി ജെ അബ്ദുൽ കലാം എന്ന് ചെയ്ത പോസ്റ്ററിൽ കേട്ടോ. ഒരു ഫോട്ടോ ഉണ്ടായാൽ വളരെ വിശേഷമായി. ഇത് തായ റയീസുൽ ഹിന്ദി സാബിഖ് മുൻ രാഷ്ട്രപതി. അതുപോലെ ആ ദുക്തൂർ എ പി ജെ അബ്ദുൽ കലാം ആലിമുൻ ഹിന്ദിയുൻ തോറ ഇല ഉഫുഖി സമാ എന്ന് ചെയ്തട്ടോ. ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം, പിന്നെ ആകാശത്തിലേക്ക് പറന്ന ഉണ്ടല്ലോ. അതേപ്രകാരം അദ്ദുക്തൂർ എ പി ജെ അബ്ദുൽ കലാം മുഹന്ദിസുൻ ഫദായി, അദ്ദുക്തൂർ എ പി ജെ അബ്ദുൽ കലാം ആലിമുൻ കബീറുൻ വ മുഫക്കിറുൻ ഹക്കീമുൻ എന്നൊക്കെ എന്ത് ചെയ്യുക, എഴുതാം, ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. ഇത് രണ്ടാമത്തെ പാർട്ട് രണ്ടിൻ്റെ വീഡിയോ ആണല്ലോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ വീഡിയോ കണ്ട ശേഷം മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ. അപ്പോഴാണ് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടുള്ളൂ ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഒന്നിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതോടുകൂടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ഇനി പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം ഇൻഷാല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.